ചെറുപ്പശ്ശേരിക്കാരുടെ ചിരകാല സ്വപ്നമായ പുതിയ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷം പിന്നിടുമ്പോഴും സ്റ്റാൻഡിൽ ബസ്സുകൾ കയറാൻ നടപടിയായില്ല. സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ പ്രവേശിക്കുന്നതിനുള്ള വഴിയുടെ വീതിക്കുറവും ബസ്സുകാരുടെ സമയക്രമവും തുടക്കത്തിൽ തന്നെ കല്ലുകടിയായിരുന്നു. ആദ്യ ദിവസങ്ങളിൽ നിർബന്ധത്തിന് വഴങ്ങി ബസ്സുകൾ കയറിയെങ്കിലും പിന്നീട് നിയമപ്രശ്നങ്ങളിൽ കുരുങ്ങി ബസ് സ്റ്റാൻഡ് നോക്കുകുത്തിയാവുകയായിരുന്നു. രണ്ടായിരത്തി 2023 ജൂലൈ 13 ഏറെ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്ത ചെറുപ്പശ്ശേരിയുടെ പുതിയ ബസ് സ്റ്റാൻഡാണിത്. മന്ത്രി എം വി രാജേഷാണ് അന്ന് ബസ് സ്റ്റാൻഡിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. വികസന കുതിപ്പിലേക്ക് നീങ്ങുന്ന ചെറുപ്പശ്ശേരിയിൽ പുതിയ ബസ് സ്റ്റാൻഡ് എന്നത് ഏറെ പ്രതീക്ഷയോടെയാണ് എല്ലാവരും നോക്കിക്കണ്ടത്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷം പിന്നിടുമ്പോഴും സ്റ്റാൻഡിൽ ബസ്സുകൾ കയറാൻ നടപടിയായിട്ടില്ല. തുടക്കത്തിൽ നഗരസഭയുടെ നിർദ്ദേശത്തിനും നിർബന്ധത്തിനും വഴങ്ങി ബസ്സുകൾ സ്റ്റാൻഡിൽ കയറിയെങ്കിലും പിന്നീട് സമയക്രമം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ബസ്സുകാർ സ്റ്റാൻഡിനെ കൈയൊഴിഞ്ഞു. മാത്രമല്ല യാത്രക്കാരും പുതിയ സ്റ്റാൻഡിൽ എത്തിയതുമില്ല. ആളില്ലാത്ത സ്റ്റാൻഡിൽ കയറിയിട്ട് എന്തു കാര്യമെന്ന ചോദ്യവും ബസ്സുകാരിൽ നിന്ന് ഉയർന്നു. ഇതോടെ 1 കോടിയോളം രൂപ ചെലവിട്ട് പണിത ബസ് സ്റ്റാൻഡ് നോക്കുകുത്തിയായി. നിർത്തിയിടാൻ വേണ്ടി മാത്രമാണ് ബസ്സുകാർ ഈ സ്റ്റാൻഡിനെ ഇപ്പോൾ ആശ്രയിക്കുന്നത്. മാത്രമല്ല സാമൂഹ്യ വിരുദ്ധരുടെയും തെരുവ് നായ്ക്കളുടെയും താവളമായി ബസ് സ്റ്റാൻഡ് മാറിയിട്ടുമുണ്ട്. ഇതിനിടെ RTOയുടെ അംഗീകാരം ലഭിക്കാത്തതും സുരക്ഷാ പ്രശ്നങ്ങളും ബസ് സ്റ്റാൻഡിനെ നിയമക്കുരുക്കിലേക്കും തള്ളിവിട്ടു. സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ പ്രവേശിക്കുന്ന വഴിയുടെ വീതിക്കുറവും ഈ വഴിയോട് ചേർന്നുള്ള വലിയ കിണറും അപകട സാധ്യതയുണ്ടാക്കുമെന്നതാണ് വലിയ പ്രശ്നമായത്. ഇത് പരിഹരിച്ച പൊതുമരാമത്ത് വകുപ്പിൻ്റെയും RTOയുടെയും അംഗീകാരം ബസ് സ്റ്റാൻഡിന് ലഭിക്കേണ്ടതുണ്ട്. അതേസമയം സ്റ്റാൻഡ് വൈകാതെ തന്നെ പ്രവർത്തനക്ഷമമാക്കുമെന്ന് നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ പറഞ്ഞു. കിണറിന് സ്ലാബിടുന്നതിന് കരാർ നൽകിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ കയറുന്നതിനും ഇറങ്ങുന്നതിനും നിലവിൽ ഒറ്റ വഴിയാണുള്ളത്. ഇത് വീതി കൂട്ടി ഡിവൈഡർ വെക്കേണ്ടി വരും. നിലവിൽ പഴയ സ്റ്റാൻഡ് പൊളിച്ച് പുതുക്കി പണിയുന്നതിന് DPR തയ്യാറാക്കുന്നുണ്ടെന്നും ഇതിനു മുമ്പായി തന്നെ പുതിയ ബസ് സ്റ്റാൻഡിലെ ന്യൂനതകൾ പരിഹരിച്ച് ബസ്സുകൾ കയറാൻ വേണ്ട നടപടി സ്വീകരിക്കുമെന്നും ചെയർമാൻ അറിയിച്ചു. 2 ബസ് സ്റ്റാൻഡ് നിലനിർത്തിക്കൊണ്ടുള്ള ഗതാഗത ക്രമീകരണമാണ് നടപ്പാക്കുക എന്ന് നഗരസഭ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഏറെ പ്രതീക്ഷയോടെ ജനങ്ങൾ കണ്ട പദ്ധതിയാണ് ഇന്ന് ഈ വിധം നോക്കുകുത്തിയായി കിടക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിൽ ഇടപെടലുകൾ ഉണ്ടാവണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ബ്യൂറോ ചെറുപ്പശ്ശേരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.